മാറ്റിയാൽ പൊങ്കാലയ്ക്ക് ഇരിക്കില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 വർഷമായിട്ട് കച്ചവടം ഇല്ലാതായിരുന്നു കൊറോണ കാലത്ത്. അതിനുശേഷം ഞങ്ങൾ ഇച്ചിരി കൊണ്ടിട്ടിരിക്കുന്നു. ഈ വർഷം പൊങ്കാല ഉണ്ടെന്ന് അറിയിപ്പുണ്ട്. അതിലേക്ക് ഈ ഇരിക്കില്ല ഞങ്ങൾ കൊണ്ടിട്ട് നീ കാവൽ കിടക്കുന്നു. എല്ലാ കുഞ്ഞു മുതൽ ചെട്ടി മുതൽ വലിയ ചെട്ടി വരും ഉണ്ടാവും. ഞങ്ങൾ സ്വന്തം സ്ഥലം തക്കല തക്കല എന്നും ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇന്ന് വന്ന് 10 ദിവസമായി. പിന്നെയും 10 ദിവസം കഴിഞ്ഞേ പോവുള്ളൂ. സോ പ്രമാണിച്ച് തന്നെ ഇവിടെ ഇരിക്കുന്നത് സ്വന്തമായിട്ട് ഞങ്ങൾ ഇരിക്കില്ല ചെയ്ത് കൊണ്ടുവരുന്നത്. എല്ലാം 1 ലക്ഷം രൂപയിലെ സാധനം വെച്ചു. എല്ലാം ഇരിക്കില്ല എല്ലാം നമുക്കുള്ളതല്ല. 2-3 ആൾക്കാർ കൊണ്ടിട്ടിരിക്കും. എനിക്ക് കുറച്ച് കാണും പിന്നെ ആ പയ്യനായിരിക്കില്ലേ അവൻ്റെ കുറേ ഉണ്ടാവും. അങ്ങനെ പല അതാ മൂടി കിട്ടിക്കുന്ന പോലെ അവർക്ക് ഉണ്ടാവും. അതിനടുത്ത് ഒരു മൂടി ബസ് സ്റ്റാപ്പ് ഇരിക്കുന്നില്ലേ അവിടെയും അത് ഒരാളെന്നുള്ളത്. പിന്നെ നമ്മൾ മെനക്കെട്ടിരുന്ന് ഇതിൻ്റെ കാവലിരുന്ന് 1-2 കച്ചവടം നടക്കും. അടുത്ത് ഭാഗത്തുള്ള പൊങ്കാലയെല്ലാം നടക്കില്ലേ അമ്പലങ്ങളിൽ. അപ്പോൾ അതിലേക്ക് 1-2 വാങ്ങിക്കും. അതിലേക്ക് വന്നിരിക്കുന്നു 17 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ. ഈ 2 വർഷം തന്നെ ഈ കൊറോണ കൊണ്ട് വരാത്തത്. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് 15 ദിവസം കഴിയാൻ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കൊറോണ വന്നില്ലേ അപ്പോൾ അതിന് ശേഷം ഇരിക്കില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് 10 ദിവസം മുമ്പേ ഇരിക്കില്ല ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. തലസ്ഥാന നഗരി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ മഹാ ഉത്സവത്തിന് ഒരുങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ മഹാസംഗമം ആയിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 27 ഫെബ്രുവരി തുടങ്ങുകയാണ്. 27 ഫെബ്രുവരി മുതൽ മാർച്ച് 8 വരെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ മാറിയ സാഹചര്യത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന പ്രവാഹം തലസ്ഥാനത്ത് പ്രതീക്ഷിക്കുകയാണ്. പഴുതടച്ച സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാരും ഹിന്ദു സംഘടനകളും ആറ്റുകാൽ ക്ഷേത്രം അധികാരികളും സന്നദ്ധ സംഘടനകളും എല്ലാം സജീവമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. പഴകിയ ഭക്ഷണവും ഭക്ഷ്യ ദുരന്തവും തടയുവാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ കീഴിൽ കർശനമായ മേൽനോട്ടത്തിലായിരിക്കും ഹോട്ടലുകൾ പ്രവർത്തിക്കുക. വൃത്തിഹീനമായ സാഹചര്യത്തിലും കൃത്രിമ നിറങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണ പാനീയങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ക്ഷേത്ര പരിസരത്തും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള ഹോട്ടലുകൾ, താൽക്കാലിക ഭക്ഷണ വിപണന കേന്ദ്രങ്ങൾ, തട്ടുകടകൾ എന്നിവിടങ്ങളിലെല്ലാം കർശനമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. കുടിവെള്ളം, ആഹാര സാധനങ്ങൾ എന്നിവയുടെ സാമ്പിൾ ശേഖരിച്ച് ഗുണനിലവാരം ഉറപ്പാക്കും എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. പരിശോധനകൾക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ വിവിധ സ്ക്വാഡുകൾ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവനവും അവരുടെ പ്രവർത്തനവും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്ര പരിസരത്ത് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുവാൻ കർശനമായിട്ടുള്ള പരിശോധനകൾ നടത്താൻ എക്സൈസ് വകുപ്പും മറ്റും ഇപ്പോൾ തന്നെ സജീവമായി. പോലീസും സജീവമായി. ആറ്റുകാൽ ഉത്സവ കമ്മിറ്റി എന്നും ആറ്റുകാൽ ക്ഷേത്ര അല്ലെങ്കിൽ ഉത്സവ നടത്തിപ്പ് എന്നുള്ള പേരുകൾ ഒരു കാരണവശാലും അനധികൃതമായിട്ട് ഉപയോഗിക്കുന്നത് പാടില്ല. ക്രിമിനൽ നടപടി ഉണ്ടാകും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കമാനങ്ങളും ശബ്ദ സംവിധാനങ്ങളും പോലീസിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അനൗൺസ്മെൻറ്റ്, അറിയിപ്പ്, കമാനങ്ങൾ ഒക്കെ നഗരത്തിൽ ഉയർത്തണമെങ്കിലും സ്ഥാപിക്കണമെങ്കിലും പോലീസിൻ്റെ അനുമതി ആവശ്യമാണ്. അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയുണ്ടാകും. 27 ഫെബ്രുവരി മുതൽ മാർച്ച് 8 വരെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. മാർച്ച് 7 പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല. എന്നുവെച്ചാൽ 2 വർഷം കൊണ്ട് ആറ്റുകാൽ പൊങ്കാല ഇല്ലാത്തതിനെ കൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം ഇരിക്കില്ല ജനങ്ങൾക്ക് ഒരു ബോധ്യം. ആ എങ്ങനെയും അമ്മച്ചി നമ്മളെ സഹായിക്കും. ഒന്ന് നാട്ടുകാർക്കും കച്ചവടക്കാർക്കും ഒരു നേട്ടമായിട്ട് അങ്ങനെയും ഓടിക്കും. ഒന്നുമില്ല, അവർ നല്ല അമ്മച്ചി ഇരിക്കില്ല, എല്ലാവരെയും സഹായിക്കും. കൊറോണ ആയതിനെ കൊണ്ട് ഇവിടെ നമുക്ക് കച്ചവടത്തിന് ഈ നടവഴിക്ക് ഇടാൻ പറ്റിയില്ല. പൊങ്കാലയെല്ലാം കൂടുതൽ വരത്തില്ലല്ലോ, ആൾക്കാർ കൂടുതൽ വരില്ല. അപ്പോൾ അതിനെ കൊണ്ട് കൊണ്ടുവന്നില്ല. അവിടെ കോർപ്പറേഷൻകാരെ അനുമതി വാങ്ങിക്കാൻ വാങ്ങിച്ചു, അങ്ങനെയൊക്കെ ഇരുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ ഇവിടുത്തെ പോലീസ് അവരെ നേതാക്കളെല്ലാം വന്നു കഴിയും, നീ ഇപ്പോഴും എന്തിനാ വഴി നടക്കി കൊണ്ട് ഇട്ടിക്കുന്നെന്ന് പറയും. അതിനൊരു പേടിയുണ്ട്. ഇപ്പം ആ പേടിയില്ല. അവർ പറഞ്ഞു ആ ഇനി അവർ അമ്മച്ചി സഹായം കിട്ടും. കുഞ്ഞു കലം തൊട്ട് വലിയ കലം വരെ ഇരിക്കില്ല കൊണ്ട് അത് എല്ലാവർക്കും 101 നേർച്ച പൊങ്കാല, 51 നേർച്ച പൊങ്കാല, ആ എല്ലാ കലവും ഉണ്ടാവും. 1 കിലോ തൊട്ട് ഇരിക്കില്ല 1 പിടി അരി വരെ ഉള്ളത്. വേറെ ഒന്നും ഇല്ല, അത്ര തന്നെ ഉള്ളൂ. നമുക്ക് 1 പിടിയും അതിനകത്ത് വലുതിരിക്കില്ല. 1 കിലോ അരി വരെ ഉള്ള 3 അടി അരി വരെ ഉള്ള സാധനമുണ്ട്. പിന്നെ ചിരട്ട തവിയുണ്ട്,
സാമ്പ്രാണി ചട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് വേർണങ്ങളിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്.